ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് സ്കിന്നിലെ ടാൻ മാറാനും അതുപോലെ തന്നെ മുഖക്കുരുവും കറുത്ത പാടുകളും കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഫേസ് പാക്കാണ് ഞാനിന്ന് പറയുന്നത്. അതിന് നമുക്കൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ചന്ദനപ്പൊടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചന്ദനപ്പൊടി കിട്ടിയില്ലെങ്കിൽ ആയുർവേദ ഷോപ്പിലൊക്കെ ഇതുപോലെ ചന്ദനത്തടിയിട്ടും അത് വാങ്ങിച്ചൊരച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം. നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്നതല്ല, അല്ലാതെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ്, അതുപോലെ 2 സ്പൂണ് ഹണിയും കൂടി വേണം. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ മുഖം വാഷ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. 15-20 മിനിറ്റ് വരെ മുഖത്തിട്ടതിന് ശേഷം നമ്മൾ നോർമലായി വാഷ് ചെയ്യുന്ന വാട്ടറിൽ തന്നെ കഴുകിക്കളയാം. ഇതിനെ ഉപയോഗിക്കേണ്ടത് ആഴ്ചയിൽ 3 തവണയോ 1.5 ദിവസങ്ങളോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഉപയോഗിക്കാം. ഇത് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. ഈ ഫേസ് പാക്ക് എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും ഇത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളും അതുപോലെ ഫ്രഷ്നെസ് ഫീല് ചെയ്യാനും പിന്നെ പ്രിങ്കിൾസ് മാറാനും ഡൾനെസ് ഒക്കെ മാറാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാനൊക്കെ നല്ല വളരെ പെട്ടെന്ന് തന്നെ മാറും. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഏജൻറ്റും നമ്മുടെ മഞ്ഞളിലെ ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റും എല്ലാം കൂടി പ്രവർത്തിച്ച് നമ്മുടെ മുഖക്കുരുവിൻ്റെ പ്രൊഡക്ഷനൊക്കെ തടയുകയും നമ്മുടെ കരുവാളിപ്പൊക്കെ മാറി കറുത്ത പാടൊക്കെ പോവുകയും അതുപോലെ സ്കിന്ന് നല്ല അത്രമാത്രം സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഹണിയിലൊരു ഹീലിംഗ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുഖക്കുരു പെട്ടെന്ന് മാറാനുമൊക്കെ സാധിക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കിട്ടിയിട്ട് റിസൾട്ട് പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഉള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ.